ഹായ് ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ മൂവി ഇൻസൈറ്റ്സിലെ സിനിമ വിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രൺബീർ കപൂർ, രശ്മിക മന്ദാന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രമായ അനിമലിന്റെ ട്രെയിലർ നവംബർ 23 പുറത്തിറങ്ങും. സന്ദീപ് റെഡ്ഡി വാങ്കി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനിൽ കപൂർ, ബോബി ഡിയോൾ, തൃപ്തി ഡിംലി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രൺബീർ കപൂർ പുതിയൊരു ഗെറ്റപ്പിലെത്തുന്ന അനിമലിന്റെ ടീസർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിലാണ് പ്രദർശിപ്പിച്ചത്. ഡിസംബർ 1 ഹിന്ദി, തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ തിയേറ്ററിലെത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലറിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകർ. 2021 പുറത്തിറങ്ങിയ അണ്ണാത്തേക്ക് ശേഷം സംവിധായകൻ ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കങ്കുവ. ആദി നാരായണ തിരക്കഥയൊരുക്കിയ ചിത്രത്തിൽ നായകനായി എത്തുന്നത് സൂര്യയാണ്. നവംബർ 15 ദീപാവലി ദിനത്തിൽ കങ്കുവയുടെ പ്രത്യേക പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു. സൂര്യ ഒരു യോദ്ധാവിന്റെ വേഷത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ദേവി ശ്രീപ്രസാദ് ആണ്. 38 ഭാഷകളിൽ സ്ക്രീനുകളിൽ എത്തുന്ന പാൻ ഇന്ത്യ ചിത്രം 3D IMAX പതിപ്പുകളുടെ ആഴത്തിലുള്ള അനുഭവം പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യുന്നു. കങ്കുവ എ മൈറ്റി വാലൻസ് സാഗ എന്നറിയപ്പെടുന്ന കങ്കുവയിൽ സൂര്യ വ്യത്യസ്തമായ 5 വേഷങ്ങളിലാണ് എത്തുന്നത്. ചിത്രത്തിൽ ദിശ പടാനി, യോഗി ബാബു, കോവൈ സർല, ആനന്ദ് രാജ്, BS അവിനാഷ് എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. വിജയനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളെ ഇളക്കിമറിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായ ലിയോയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചു. ഒക്ടോബർ 19 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ 600 കോടിയിലധികം കളക്ഷനാണ് സ്വന്തമാക്കിയത്. 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായാണ് നിലവിൽ ഈ ചിത്രം അടയാളപ്പെടുത്തുന്നത്. നവംബർ 24 നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ഇന്ത്യയിലും നവംബർ 28 ആഗോളതലത്തിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലും സിനിമ റിലീസ് ചെയ്യും. ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സോഹൻ സിനുലാൽ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഡാൻസ് പാർട്ടി ഡിസംബർ 1 തിയേറ്ററുകളിലെത്തും. കേരളത്തിലുടനീളം 150 കേന്ദ്രങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്യുക. റെജി പ്രോത്താസിസ്, നൈസി റെജി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ശ്രീനാഥ് വാസി, ഷൈൻ ടോൺ ചാക്കോ, പ്രയാഗ മാർട്ടിൻ, ജൂഡ് ആന്റണി, ശ്രദ്ധ ഗോകുൽ, ലെന തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അമേരിക്കൻ സ്റ്റേജ് ഷോയ്ക്ക് പങ്കെടുക്കാനായി തയ്യാറെടുക്കുന്ന ഡാൻസ് ടീമും അതിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന അനിക്കുട്ടനും അവന്റെ കൂട്ടുകാരുമെല്ലാം ചേർന്നാണ് ചിത്രം. ഒരു ഫാമിലി ഫൺ എന്റർടൈനർ മോഡിലാണ് കഥ പോകുന്നത്. കൊച്ചി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം. രാഹുൽ രാജ്, ബിജിപാൽ, V3K എന്നിവർ സംഗീതവും ബിനു കുര്യൻ ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ചിത്രം ഡിസംബർ 1 തിയേറ്ററുകളിലെത്തും. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മൂവി ഇൻസൈറ്റ്സിൽ വീണ്ടും കാണാം.